രണ്ട് കൈയും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ദൈവം തമ്പുരാൻ അവർക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങളെ കൊടുത്തത്. അല്ലടാ മൈക്കിളെ, കൈയും മക്കളും തമ്പി എന്തടാ ബന്ധം? അയ്യോ പാപം, കൈയില്ലാതെ എങ്ങനെ ജീവിക്കും? കൈ എങ്ങനെ പോയി? ഏതോ മഹാപാപികൾ വെട്ടിക്കൊണ്ടു പോയതായിരിക്കും. ആര് വെട്ടിയെന്ന് അറിഞ്ഞില്ലേ? ആര് വെട്ടിക്കൊണ്ടു പോയാലും അവർക്ക് ഇഹത്തിലും പരത്തിലും ഒരു ഗതിയും കിട്ടി. ആ രാജകുമാരിയുടെ പേരെന്താണ്? ജ്ഞാനസുന്ദരി. എന്താ ഒരു വെപ്പാളും ഒരു പരവേശവും? ഒന്നുമില്ല. ഏതായാലും നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാ മതി. ഉടനെ അങ്ങ് പോണം. കൊച്ചു തിരുമേനി എഴുത്ത് നന്നായിട്ടുണ്ട്, അത് കൊണ്ടുപോയി കൊടുക്കണം. ഏതായാലും ഇന്ന് രാത്രിയെങ്കിലും നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് പോയാ മതിയേ. അഞ്ചു ദിവസം കൂടി ഇവിടെ താമസിച്ചാ കൊള്ളാന്ന് എനിക്കൊരു തോന്നല. എടാ മൈക്കിളെ, എനിക്ക് എന്റെ ഉദ്യോഗം ഇങ്ങോട്ട് മാറ്റം കിട്ടിയാൽ എന്താണെന്ന്? രാജകുമാരിയും കുട്ടികളും സുഖമായിരിക്കുന്നു. ഉത്തരവ് സുഖമായിരിക്കുന്നേ. ഞാൻ അവർക്ക് ദീർഘായുസ് നേരുന്നതായി അറിയിക്കുക. എന്തടി കത്രി, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നാളെ പോയാൽ മതി. ഇന്നിനി ഈ രാത്രിയിൽ പോകണ്ട. ഉത്തരവ്. അന്തോണി, ഇവരെ വിളിച്ചുകൊണ്ട് പോയി ആഹാരം കൊടുക്കും. ഉത്തരവ്. അങ്ങടി ആകെ കുഴഞ്ഞു. എന്തടി കത്രി, ജ്ഞാനസുന്ദരി ജീവിച്ചിരിക്കുന്നു. അന്ന് അവളെ ആ കാട്ടിൽ കൊണ്ടുവന്ന് കൈമുറിച്ചിട്ട് ജീവനോട് വിട്ടതായിരിക്കും. എല്ലാം തകർന്നല്ലോടി കത്രി, നമ്മൾ ഈ പാടുപെട്ടതെല്ലാം വെറുതെ ആയിപ്പോയി. മഹാരാജാവ് എങ്ങനെയെങ്കിലും അറിയാതിരിക്കില്ല. നമ്മൾ രണ്ടിന്റെയും തല വീശിക്കളയും, അത് തീർച്ചപ്പെട്ട കാര്യമാണ്. അവൾ പരീരാജ്യത്തെ ലേറാണിയാവുകയും ചെയ്തിരിക്കുന്നു. അവൾ വിചാരിച്ചാൽ നമ്മളെ നശിപ്പിക്കാൻ പോലും സാധിക്കും. എന്താണ് നീ ചെയ്യേണ്ടത്? അയ്യോ കത്രി, കത്രി, എനിക്ക് വയ്യാറില്ല കത്രി. മഹാരാജാവ് വരുന്നതിന് മുമ്പേ നമുക്ക് ഈ നാട് വിട്ടു പോകാം, അല്ലെങ്കിൽ നമ്മളെ രണ്ടിനെയും കൊന്നുകളയും. എവിടെയും നിന്റെ ബുദ്ധിയൊക്കെ. അയ്യോ എനിക്കൊരു സമാധാനം താടി, എനിക്കൊരു സമാധാനം താ. തമ്പുരാട്ടി വിഷമിക്കാതെ, മൂക്കോളം മുങ്ങിയാൽ മൂവാണെന്ന് നാലാണെന്ന് താഴ്ത്ത നോക്കണം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ തന്നെ ബുദ്ധിമതി, നീ തന്നെ ബുദ്ധിമതി. അളിയാ, ഞാനിവിടുത്തെ കത്രിയെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക. അളിയേ, 100 പുണ്യമുണ്ട്, കൊണ്ടുപോകും, കൊണ്ടുപോകും. എന്താടാ വൈക്കണേ? ഞാൻ പറയാനുള്ളത് നീ പറ. വായു നോക്കി ഇരിക്കാതെ, വായുവാർക്ക് വായി തിന്നോ, കടിയെങ്കിൽ വേർക്കണം. എടാ നിന്റെ ഉണക്കക്കൊട്ടാരത്തിന് തീറ്റ വേണ്ട. ഈ തീറ്റ നിന്റെ തീറ്റയുടെ കൂടുതൽ കൊണ്ടാണ് നിന്റെ രാജ്യത്ത് അന്യ രാജ്യക്കാർ വന്ന് പെര വെച്ചത്. അതിനും പാടുപെടാ ഞങ്ങളെ തിരുമേനി വേണം. തിന്നടാ തിന്നെ, ഞങ്ങൾ നേടിയതാ ആൾക്കാരടി. എന്റെ കത്രിയെ കണ്ടില്ലല്ലോ. നിന്റെ കത്രിയോ? എന്റെ കത്രി, എന്റെ കത്രി.